സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമ്മൾ അങ്ങനെ കളിവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മന്ത്രി എം ബി രാജേഷ് കൂടി ചേരുകയാണ്. ശ്രീ എം ബി രാജേഷ്, നമ്മുടെ നേരത്തെ പറയുകയായിരുന്നു, നമ്മുടെ രാഷ്ട്രീയക്കാർ ഏറെ സജീവമായി ഫുട്ബോൾ വർത്തമാനങ്ങൾ പങ്കുവെച്ചൊരു ലോകകപ്പ് കാലം കൂടിയാണ് ഇത് എന്ന്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ കളി ആവേശം പങ്കുവെക്കാൻ മുന്നിലുണ്ടായിരുന്ന സ്വയം ഒരു അർജന്റീനയുടെ കടുത്ത ആരാധകൻ എന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞു അങ്ങ്. കഴിഞ്ഞ ദിവസം അങ്ങ് എഴുതിയൊരു ലേഖനത്തിൽ എൻ്റെ ഹൃദയത്തിന് വെള്ളയിൽ നീല വരകളാണ്, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഞാൻ എന്നതടക്കം പറഞ്ഞു. എങ്ങനെയാണ് കടുത്ത ഒരു അർജന്റീന പക്ഷപാതിയായി മാറുന്നത്? അത് കുറേ കാലം കൊണ്ട് പരുവപ്പെട്ട ചെറുപ്പകാലത്തെ ഓർമ്മകളടക്കമാണ് അങ്ങ് പങ്കുവയ്ക്കുന്നത്. ഈ വേൾഡ് കപ്പിന് കിക്ക് ഓഫിന് മിനിറ്റുകൾക്ക് മുൻപ് അങ്ങയുടെ പ്രതീക്ഷ എന്താണ്? ആദ്യം ഞാൻ ആദ്യം ചോദിച്ചതിന് പറയാം, ഞാൻ ആ ലേഖനത്തിൽ തന്നെ എഴുതിയിരുന്നു, ബുദ്ധി കൊണ്ട് മറ്റ് പല ടീമുകൾക്കും ഒപ്പം പോകാൻ തോന്നിയപ്പോൾ പോലും ഹൃദയം അർജൻറ്റീനയുടെ ഒപ്പമായിരുന്നു എന്നത്. അതായത് ഒരു വൈകാരികമായിട്ടുള്ള പക്ഷപാതമാണ് അർജൻറ്റീനയോടുള്ളത്. അത് ഞങ്ങളെല്ലാം ആദ്യം ടെലിവിഷനിൽ കണ്ട ലോകകപ്പ് 86 ലോകകപ്പാണ്. ഇതിഹാസ താരമായിട്ടുള്ള മാറഡോണ കളിച്ച, മാറഡോണയുടെ മാസ്മരികമായ പ്രകടനം ദർശിച്ച ആ ലോകകപ്പോട് കൂടിയാണ് അർജൻറ്റീനയോട്, അതൊരു ഒരർത്ഥത്തിൽ മാർഡോണയോടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പമാണ് അത് അർജൻറ്റീനയ്ക്കൊപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രതീക്ഷകൾ നോക്കിയാൽ കടുത്ത മത്സരമായിരിക്കും. ഒന്നാം തരം ടീമാണ് ഫ്രാൻസും, ആ കാര്യത്തിൽ സംശയമില്ല. കടലാസിൽ വേണമെങ്കിൽ മുൻതൂക്കം ഫ്രാൻസിനുണ്ടെന്ന് പറയാം, പക്ഷേ കടലാസിലെ മുൻതൂക്കമല്ല ഒരിക്കലും കളത്തിൽ പ്രതിഫലിക്കുക. പ്രത്യേകിച്ച് ലോകകപ്പിൻ്റേതുപോലൊരു ഫൈനലാവുമ്പോൾ കളത്തിൽ സ്ഥിതി വ്യത്യസ്തമാവും. ഈ ലോകകപ്പ് തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കടലാസിൽ ശക്തരായിട്ടുള്ള ടീമുകൾ പലരും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഫ്രാൻസ് തന്നെ ടുണീഷ്യയോട് പരാജയപ്പെട്ടു, സൗദി അറേബ്യയോട് അർജൻറ്റീനയും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് അടിക്കടി മെച്ചപ്പെട്ടു വന്ന അർജൻറ്റീനിയൻ ടീമിനെയാണ്. ഓരോ മത്സരം കഴിയുംതോറും അർജൻറ്റീന കൂടുതൽ മികവ് കൈവരിച്ചു എന്നതാണ് സെമി ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരായിട്ടുള്ള മത്സരത്തിലെ പ്രകടനം കാണിക്കുന്നത്. ആധികാരികമായ സമ്പൂർണമായ വിജയമാണ് അർജൻറ്റീന നേടിയത്. മാത്രമല്ല ആ വിജയം മുന്നിൽ നിന്ന് നയിച്ചത് മെസ്സിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മെസ്സിയുടെ ഒരു അതിമനോഹരമായിട്ടുള്ള ഗോൾ അസിസ്റ്റ് ഉണ്ടല്ലോ. പന്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻഡറാണ് ഗ്വാർഡിയോൾ. അദ്ദേഹത്തെയാണ് മെസ്സി കാലിൽ ഒട്ടിപ്പിടിച്ചതുപോലെ ആ പന്തുകൊണ്ട് ഒരു കുച്ചിപ്പുടി നൃത്തം തന്നെ ചവിട്ടിയത്. ആ നൃത്തത്തിൽ അതിലൂടെയാണ്, ആ നൃത്തച്ചുവടുകളിലൂടെയാണ് ഗ്വാർഡിയോളിനെ കബളിപ്പിച്ച് ഡിഫൻഡർമാരുടെ കാലുകൾക്കിടയിലൂടെ പന്ത് ആൽവാരിസിന്, ജൂലിയസ് ആൽവാരിസിന് ഒഴുക്കിക്കൊടുത്തത്. അതങ്ങ് തഴുകി വലയിലാക്കേണ്ട ജോലി മാത്രമേ ആൽവാരിസിനുണ്ടായിരുന്നുള്ളൂ. അതുപോലെ മെസ്സിയെ മാത്രം ആശ്രയിക്കുന്ന ടീമല്ല അർജൻറ്റീന എന്നതും പ്രധാനമാണ്. തുടക്കത്തിൽ നമ്മൾ മെസ്സിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു ടീമിനെയാണ് കണക്കാക്കിയത് എങ്കിൽ സെമി ഫൈനലിലെത്തുമ്പോഴേക്കും അർജൻറ്റീന ഒരു ടീം എന്ന നിലയിൽ മികവ് കൈവരിച്ചിരിക്കുന്നു. ഫ്രാൻസിന് എംബാപ്പെ ഉണ്ടെങ്കിൽ മറുപടിയായി അർജൻറ്റീനയ്ക്ക് ആൽവാരിസ് ഉണ്ട്. ആൽവാരിസിൻ്റെ ക്രൊയേഷ്യക്കെതിരായിട്ടുള്ള ഗോൾ മധ്യവരയിൽ നിന്ന് മുന്നേറി വേഗം കൊണ്ട് ഡിഫൻഡർമാരെ കീഴ്പ്പെടുത്തി നേടിയിട്ടുള്ള ആ ഗോൾ 86 ഇംഗ്ലണ്ടിനെതിരായി മാറഡോണ നേടിയ നൂറ്റാണ്ടിലെ ഗോളിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ആൽവാരിസ് ഉണ്ട്. പ്രതിരോധം അർജൻറ്റീനയുടെ ശക്തമാണ്. ഇപ്പോൾ അറിയുന്നത് അർജൻറ്റീന മുന്നേറ്റ നിരയിൽ ഡിമരിയെ ഇറക്കുന്നു എന്നതാണ്. ആദ്യമായിട്ടാണ് ഡിമരിയെ എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പിൽ തുടക്കത്തിലെ ഫസ്റ്റ് ഇലവനിൽ കളിപ്പിക്കുന്നത്. സാധാരണ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഡിമരിയെ ഇറക്കാറുള്ളത്. അപ്പോൾ അതിനർത്ഥം ആക്രമണത്തിന് മൂർച്ച കൂട്ടാൻ സ്കലോണി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിരോധം താരതമ്യേന ഭദ്രമാണ് ഫ്രാൻസിൻ്റേതിനേക്കാൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഫ്രാൻസിൻ്റെ ഒരു കാര്യം, മൊറോക്കോ ആയിട്ടുള്ള മത്സരം ഒഴികെ മറ്റെല്ലാ മത്സരത്തിലും ഗോൾ വഴങ്ങിയിട്ടുണ്ട് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ പ്രതിരോധത്തിൽ പഴുതുകളുണ്ട്, വിടവുകൾ നൽകുന്നുണ്ട്. അതിലൂടെ എതിരാളികൾക്ക് ഗോളടിക്കാൻ ഇതുവരെയുള്ള മത്സരങ്ങളിലെല്ലാം സെമി ഫൈനലിൽ ഒഴികെ മറ്റെല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗൗരവത്തോടെ ഫുട്ബോളിനെ സമീപിക്കുന്ന, എഴുതി കൂട്ടി കളി കാണുന്ന ഒരു കടുത്ത ഫുട്ബോൾ ആരാധകന്റെ ഭാഷയിലാണ് അങ്ങ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു നമ്മളുടെ വ്യക്തിപരമായ ഒരു സൈഡ് കൂടിയാണ് എടുക്കുന്നത്, ഒരു ആരാധകൻ എന്ന നിലയിൽ നമ്മൾ ഫുട്ബോളിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ഒരു നമുക്കറിയാം എത്രത്തോളം തിരക്കുണ്ടാകും എന്നുള്ളത്. അതിനിടയിൽ രാത്രി 12:30 തുടങ്ങി 2:30 തീരുന്ന കളി ഫോളോ ചെയ്ത് അത് ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ ലോകകപ്പ് കാലം വ്യക്തിപരമായി എങ്ങനെയായിരുന്നു? ഈ എല്ലാ ലോകകപ്പും ഞാൻ കഴിയുന്നത്ര മത്സരങ്ങൾ കാണാറുണ്ട്. ഇത്തവണ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു, കാരണം ഈ ജോലി തിരക്കുകൾ കൂടി ഉള്ളതുകൊണ്ട്
അപ്പം അതുകൊണ്ട് വളരെ മുൻകൂട്ടി തന്നെ ഫിക്സ്ചർ വന്നപ്പോൾ തന്നെ പ്ലാൻ ചെയ്തു പരിപാടികൾ അതിനനുസരിച്ച് എവിടെയാണോ പരിപാടി അന്ന് അവിടെ നിന്ന് കളി കാണാനുള്ള സൗകര്യം അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഐപാഡിൽ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അങ്ങനെ കാണാനുമുള്ള സൗകര്യം ഉണ്ടായി അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കാണണമെന്ന് ഉദ്ദേശിച്ച എല്ലാ കളികളും ഈ ലോകകപ്പിൽ കണ്ടിട്ടുണ്ട് അപ്രസക്തമായിട്ടുള്ള ചില മത്സരങ്ങൾ ഒഴിവാക്കിയതൊഴിച്ചാൽ ബാക്കി എല്ലാ മത്സരങ്ങളും കണ്ടു നന്നായി ആസ്വദിച്ച് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം എനിക്കും അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് കാരണം രാത്രി പലപ്പോഴും പുലരുന്നത് വരെ കളി കണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഉടനീളം പരിപാടികളിൽ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കേണ്ടി വന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ ആലോചിച്ചാൽ എനിക്ക് തന്നെ പിടികിട്ടുന്നില്ല പ്രത്യേകിച്ച് ക്വാർട്ടർ ഫൈനൽ ഞാൻ ഓർക്കുകയാണ് അർജൻറ്റീനയുടെ ക്വാർട്ടർ ഫൈനൽ ബ്രസീൽ പുറത്തായി അത് കഴിഞ്ഞ് അർജൻറ്റീനയും നെതർലാൻഡ്സും തമ്മിലുള്ള മത്സരം പിരിമുറുക്കത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു പുലർച്ചെ മത്സരം കഴിഞ്ഞ് കഴിയുന്നത് 3:45 കൂടിയാണ് ഷൂട്ടൗട്ടും കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കം വരുന്നില്ല 5 മണിക്ക് കിടന്ന് രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് അന്ന് ഉടനീളം മണ്ഡലത്തിലെ പരിപാടികളായിരുന്നു അത് കഴിഞ്ഞ് രാത്രി വന്ന് 8:30 രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ പോർച്ചുഗൽ സ്പെയിൻ ക്വാർട്ടർ ഫൈനലും അത് കഴിഞ്ഞ് അടുത്ത ക്വാർട്ടർ ഫൈനലും രാത്രി 12:30 കണ്ടിട്ടാണ് പിന്നെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉറങ്ങുന്നത് അടുത്ത ദിവസം വീണ്ടും പരിപാടിയാണ് അതെനിക്ക് തോന്നുന്നു ഫുട്ബോൾ നൽകുന്ന ഒരു ഊർജ്ജമാണ് അല്ലെങ്കിൽ സാധാരണ നിലയിൽ നമുക്ക് സാധ്യമാവുന്നൊന്നല്ല ശരി എന്തായാലും കിക്ക് ഓഫിന് മിനിറ്റുകൾ മാത്രം വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോടൊപ്പം ഈ സമയത്ത് പങ്കുചേർന്നതിന് ഒരു ഗംഭീര ഫൈനൽ അനുഭവം അങ്ങേക്ക് ആശംസിക്കുകയും ചെയ്യുന്നു വളരെയധികം നന്ദി